ഹായ് ഫ്രണ്ട്സ്, ലൈഫ് ഈസ് പി എസ് സി കോച്ചിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എൽ ഡി സി ജി കെ 2020 കോഴ്സിലെ 41-ാമത്തെ ക്ലാസ്സിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും മഹാരാഷ്ട്ര, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യമായി നമ്മൾ നോക്കുന്നത് മഹാരാഷ്ട്രയെക്കുറിച്ചാണ്. മഹാരാഷ്ട്രയുടെ തലസ്ഥാനം ബോംബെ. ബോംബെയുടെ ഇപ്പോഴത്തെ പേര് മുംബൈ എന്നാണ്. അപ്പോൾ മഹാരാഷ്ട്രയുടെ തലസ്ഥാനം മുംബൈയാണ്. മഹാരാഷ്ട്ര സംസ്ഥാനം രൂപീകൃതമായത് 1960 May 1. മഹാരാഷ്ട്രയിലെ പ്രധാന ഭാഷ ഏതാണ്? മറാത്തി ഭാഷയാണ്. മഹാരാഷ്ട്രയിലെ പ്രധാന ഭാഷ മറാത്തിയാണ്. മഹാരാഷ്ട്രയിലെ പ്രധാന ആഘോഷം ഗണേശ ചതുർത്ഥിയാണ്. മഹാരാഷ്ട്രയിലെ പ്രധാന നൃത്തരൂപങ്ങൾ ഏതൊക്കെയാണ്? തമാശ. തമാശ എന്ന നൃത്തരൂപമാണ് മഹാരാഷ്ട്രയിലെ ഏറ്റവും പ്രധാന നൃത്തരൂപം. പി എസ് സി പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യത കൂടുതലും തമാശ എന്ന നൃത്തരൂപത്തെക്കുറിച്ചാണ്. പിന്നെ മറ്റ് നൃത്തരൂപങ്ങൾ ലസിം, ദാഹികാല, ലവിനി. അപ്പോൾ ഇവയൊക്കെയാണ് മഹാരാഷ്ട്രയിലെ പ്രധാന നൃത്തരൂപങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? തമാശയാണ്. അതുപോലെ മഹാരാഷ്ട്രയിലെ പ്രധാന നദികൾ കൂടി പഠിക്കണം. മഹാരാഷ്ട്രയിലൂടെ ഒഴുകുന്ന പ്രധാന നദികളാണ് കൃഷ്ണാനദി, ഗോദാവരി, പൂർണ, താപ്തി, ഇന്ദ്രാവതി. മഹാരാഷ്ട്രയുടെ ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. മഹാരാഷ്ട്ര ഹൈക്കോടതി എവിടെയാണ്? മുംബൈയിലാണ്. മഹാരാഷ്ട്രയുടെ സംസ്ഥാന മൃഗം ഇന്ത്യൻ ജയൻ്റ് സ്ക്വാറലാണ്. മഹാരാഷ്ട്രയുടെ സംസ്ഥാന മൃഗം എന്താണ്? ഇന്ത്യൻ ജയൻ്റ് സ്ക്വാറൽ. സംസ്ഥാന പക്ഷി ഏതാണ്? യെല്ലോ ഫൂട്ടഡ് ആണ്. മഹാരാഷ്ട്രയുടെ സംസ്ഥാന പക്ഷി യെല്ലോ ഫൂട്ടഡ് ഗ്രീൻ പീജിയൻ ആണ്. മഹാരാഷ്ട്രയുടെ സംസ്ഥാന പുഷ്പം ജരുൾ ആണ്. മഹാരാഷ്ട്രയുടെ സംസ്ഥാന പുഷ്പം ഏതാണ്? ജരുൾ. ബുദ്ധമതക്കാരും പാഴ്സി മതക്കാരും ജൈന മതക്കാരും ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ബുദ്ധമതക്കാർ, പാഴ്സി മതക്കാർ, ജൈന മതക്കാർ എന്നിവർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങൾ ഉള്ളത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റോഡുകൾ ഉള്ള സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. അപ്പോൾ റോഡ് ശൃംഖലയിൽ ഏറ്റവും കൂടുതൽ റോഡുകളുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. ഏറ്റവും കൂടുതൽ നഗരവാസികളുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. ഏറ്റവും കൂടുതൽ നഗരവാസികളുള്ള ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. ഇന്ത്യയുടെ വ്യാവസായിക തലസ്ഥാനം എന്നും സാമ്പത്തിക തലസ്ഥാനം എന്നുമൊക്കെ അറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ്? മുംബൈയാണ്. മഹാരാഷ്ട്രയുടെ മാത്രമല്ല ഇന്ത്യയുടെ തന്നെ വ്യാവസായിക തലസ്ഥാനമെന്നും ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം എന്നുമൊക്കെ അറിയപ്പെടുന്നത് ഈ മഹാരാഷ്ട്രയുടെ തലസ്ഥാനമായ മുംബൈയാണ്. ഇന്ത്യയുടെ കവാടം എന്നറിയപ്പെടുന്ന നഗരം മുംബൈ നഗരമാണ്. ഇന്ത്യയുടെ കവാടം എന്നറിയപ്പെടുന്നത് ഏത് നഗരമാണ്? മുംബൈയാണ്. 7 ദ്വീപുകളുടെ നഗരം എന്നറിയപ്പെടുന്നത് മുംബൈയാണ്. 7 ദ്വീപുകളുടെ നഗരം എന്നറിയപ്പെടുന്നത് മുംബൈ. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന നഗരം ഏതാണ്? മുംബൈയാണ്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എവിടെയാണ്? മുംബൈയിലാണ്. ഇന്ത്യ ഗേറ്റ് എവിടെയാണ്? ഇന്ത്യ ഗേറ്റ് ന്യൂഡൽഹിയിലാണ്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ മുംബൈയും ഇന്ത്യ ഗേറ്റ് ന്യൂഡൽഹിയിലുമാണ്. മുംബൈയിലെ പ്രശസ്തമായ ക്രിക്കറ്റ് സ്റ്റേഡിയം ഏതാണ്? വാങ്കഡെ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്. നമുക്കറിയാം സച്ചിൻ ടെണ്ടുൽക്കർ കളിച്ചു വളർന്ന ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് വാങ്കഡെ ക്രിക്കറ്റ് സ്റ്റേഡിയം. അംബേദ്കറുടെ സമാധി സ്ഥലമായ ചൈത്രഭൂമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മുംബൈയാണ്. അപ്പോൾ ഇവിടെ ആദ്യം എന്താ പഠിക്കേണ്ടത്? അംബേദ്കറുടെ സമാധി സ്ഥലം എന്ന് പഠിക്കണം. ഏതാണ്? ചൈത്രഭൂമിയാണ്. ഈ ചൈത്രഭൂമി സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. മുംബൈ നാവിക കലാപം നടന്ന വർഷം ഏതാണ്? 1946. മുംബൈ നാവിക കലാപം നടന്ന വർഷം 1946. മുംബൈയിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ നാവിക പരിശീലന കേന്ദ്രം ഏതാണ്? INS കുഞ്ഞാലി. INS കുഞ്ഞാലി എന്ന ഇന്ത്യൻ നാവികസേനയുടെ നാവിക പരിശീലന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. മഹാരാഷ്ട്രയിലെ പ്രസിദ്ധമായ അണക്കെട്ട് ഏതാണ്? കൊയ്ന അണക്കെട്ട്. കൊയ്ന അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്
മഹാരാഷ്ട്രയിലാണ്. ബോംബെക്ക് മുംബൈ എന്ന പേര് ലഭിച്ച വർഷം ഏതാണ്? 1995. ബോംബെക്ക് മുംബൈ എന്ന പേര് നൽകിയ വർഷം 1995. ഇന്ത്യയിലെ ആദ്യ അറ്റോമിക് പവർ സ്റ്റേഷൻ ഏതാണ്? താരാപൂറാണ്. ഇന്ത്യയിലെ ആദ്യ അറ്റോമിക് പവർ സ്റ്റേഷൻ താരാപൂറാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂക്ലിയർ റിയാക്ടർ ഏതാണ്? അപ്സര. ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂക്ലിയർ റിയാക്ടർ അപ്സരയാണ്. മഹാരാഷ്ട്രയിലെ എണ്ണ ഖനനത്തിന് പ്രസിദ്ധമായ സ്ഥലം ഏതാണ്? മുംബൈ ഹൈ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ എണ്ണ ഖനിയാണ് ഈ മുംബൈ ഹൈ. ഇത് സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. ഹിന്ദി സിനിമാ ലോകം അറിയപ്പെടുന്ന പേര് എന്താണ്? ബോളിവുഡ് എന്നാണ്. ഹിന്ദി സിനിമാ ലോകം അറിയപ്പെടുന്ന പേര് ബോളിവുഡ് എന്നാണ്. ബോളിവുഡിൻ്റെ ആസ്ഥാനം മുംബൈയാണ്. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിതമായ നഗരം ഏതാണ്? മുംബൈയാണ്. 1875 ഇന്ത്യയിൽ ആദ്യമായി ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലവിൽ വരുന്നത്. അത് മുംബൈയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി ATM സ്ഥാപിക്കപ്പെട്ട നഗരം ഏതാണ്? മുംബൈയാണ്. HSBC 1987 ഇന്ത്യയിൽ ആദ്യമായി ഒരു ATM സ്ഥാപിക്കുന്നത്. അത് മുംബൈയിലാണ്. മലബാർ ഹിൽസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മുംബൈ. മലബാർ ഹിൽസ് സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ചേരി ധാരാവിയാണ്. ഈ ധാരാവി മുംബൈ നഗരത്തിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ചേരിയായ ധാരാവി എവിടെയാണ്? മുംബൈയിലാണ്. കാൻഹേരി ഗുഹകളും മണിഭവൻ ഗാന്ധി മ്യൂസിയവും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മുംബൈ. കാൻഹേരി ഗുഹകളും മണിഭവൻ ഗാന്ധി മ്യൂസിയവും സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽപാത നിലവിൽ വന്നത് മുംബൈ മുതൽ താനെ വരെയാണ്. അന്ന് മുംബൈയുടെ പേര് ബോംബെ എന്നായിരുന്നു. അപ്പം നമ്മൾ മുമ്പ് പഠിച്ചിരുന്നത് എങ്ങനെയാണ്? ബോംബെ മുതൽ താനെ വരെയാണ് ഇന്ത്യയിൽ ആദ്യത്തെ റെയിൽപാത നിലവിൽ വന്നത്. അതേത് വർഷമായിരുന്നു? 1853 ഇന്ത്യയിൽ ആദ്യത്തെ റെയിൽപാത നിലവിൽ വരുന്നത്. ഇന്ത്യയിൽ റെയിൽവേ കൊണ്ടുവന്ന ബ്രിട്ടീഷ് വൈസ്രോയി ആരായിരുന്നു? ഡൽഹൌസി പ്രഭുവാണ്. വൈസ്രോയി അല്ല, അന്ന് അദ്ദേഹം ഗവർണർ ജനറലായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ റെയിൽവേ കൊണ്ടുവന്ന, അല്ലെങ്കിൽ ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഡൽഹൌസി പ്രഭുവാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണ്? മുംബൈയിലാണ്. മുംബൈയിൽ ഗോകുൽദാസ് തേജ്പാൽ കോളേജിൽ വെച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം ഏതാണ്? മുംബൈ തുറമുഖം. ഇന്ത്യയിൽ ആകെ 13 മേജർ തുറമുഖങ്ങളാണുള്ളത്. ഇതിൽ ഏറ്റവും വലിയ തുറമുഖം മുംബൈ തുറമുഖമാണ്. വെയിൽസ് രാജകുമാരൻ്റെ ഇന്ത്യ സന്ദർശനത്തിൻ്റെ സ്മരണയ്ക്കായി നാമകരണം ചെയ്യപ്പെട്ട മ്യൂസിയം ഏതാണ്? പ്രിൻസ് ഓഫ് വെയിൽസ് മ്യൂസിയം. 1905 സ്ഥാപിതമായ പ്രിൻസ് ഓഫ് വെയിൽസ് മ്യൂസിയം വെയിൽസ് രാജകുമാരൻ്റെ ഇന്ത്യ സന്ദർശനത്തിൻ്റെ സ്മരണയ്ക്കായി നാമകരണം ചെയ്യപ്പെട്ട മ്യൂസിയമാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴയ സിനിമാ തിയേറ്റർ ഏതാണ്? റീഗൽ തിയേറ്റർ. മുംബൈയിലെ റീഗൽ തിയേറ്ററാണ് ഇന്ത്യയിലെ ഏറ്റവും പഴയ സിനിമാ തിയേറ്റർ. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനത്തിന് വേദിയായ നഗരം ഏതാണ്? മുംബൈയാണ്. ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം ഏതാണ്? 1942. ഈ ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച ആ കോൺഗ്രസ് സമ്മേളനം നടന്നത് മുംബൈയിലാണ്. ഉറക്കമില്ലാത്ത നഗരം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം ഏതാണ്? മുംബൈയാണ്. ഉറക്കമില്ലാത്ത നഗരം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം മുംബൈയാണ്. മുംബൈ ആസ്ഥാനമായി വരുന്ന ചില സ്ഥാപനങ്ങളാണ് നമ്മൾ അടുത്തായി പഠിക്കാൻ പോകുന്നത്. ആദ്യമായി ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ്, അതായത് LIC. LIC ആസ്ഥാനം മുംബൈയാണ്. ഞാൻ ബാങ്കുകളുടെ ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഇന്ത്യയിൽ ഒട്ടുമിക്ക പണമിടപാട് സ്ഥാപനങ്ങളുടെയും ആസ്ഥാനം മുംബൈയാണ്. നബാർഡിൻ്റെ ആസ്ഥാനം മുംബൈയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈയാണ്. അതുപോലെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച്, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, അതായത് SEBI. SEBIയുടെ പൂർണ്ണ രൂപമാണ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ, ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷൻ, ഇന്ത്യൻ അണുശക്തി വകുപ്പിൻ്റെ ആസ്ഥാനം, ഇവയൊക്കെ എന്താണ്? മുംബൈയാണ്. മുംബൈ ആസ്ഥാനമാക്കിയിട്ടുള്ള സ്ഥാപനങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പോപ്പുലേഷൻ സയൻസ്,
സെൻട്രൽ റെയിൽവേ, സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? മുംബൈയാണ്. യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, UTI, ഇതിൻ്റെ ആസ്ഥാനവും മുംബൈയാണ്. ഭാഭ ആറ്റോമിക് റിസർച്ച് സെൻറ്റർ, പിന്നെ ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ ആസ്ഥാനം, ഭാരത് പെട്രോളിയത്തിൻ്റെ ആസ്ഥാനം, ഇതൊക്കെ എവിടെയാണ്? മുംബൈയാണ്. ഇതുകൂടാതെ SBI ആസ്ഥാനം മുംബൈയാണ്. മേഘങ്ങളെക്കുറിച്ചുള്ള പഠനം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ പരീക്ഷണശാല സ്ഥാപിച്ചത് എവിടെയാണ്? മഹാബലേശ്വരം, മഹാരാഷ്ട്രയിലെ മഹാബലേശ്വരം എന്ന സ്ഥലത്താണ് മേഘങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് ഒരു പരീക്ഷണശാല സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സ്ഥലം. യെർവാഡ ജയിൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പൂനെയിലാണ്. മഹാരാഷ്ട്രയിൽ തന്നെ മറ്റൊരു പ്രധാന സ്ഥലമാണ് പൂനെ. ഇവിടെയാണ് യെർവാഡ ജയിൽ സ്ഥിതി ചെയ്യുന്നത്. കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? ബേലാപൂരാണ്. മഹാരാഷ്ട്രയിലെ ബേലാപൂരാണ് കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജിയെ തടവിൽ പാർപ്പിച്ചിരുന്ന കൊട്ടാരം ഏതാണ്? ആഗാഖാൻ കൊട്ടാരം. ഇത് പൂനെയിലാണ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജിയെ തടവിൽ പാർപ്പിച്ചിരുന്നത് ആഗാഖാൻ കൊട്ടാരത്തിലാണ്. ഈ ആഗാഖാൻ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലെ പൂനെയിലാണ്. ഗൂഗിളിൻ്റെ സൗജന്യ വൈഫൈ നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? മുംബൈ സെൻട്രൽ. ഗൂഗിളിൻ്റെ സൗജന്യ വൈഫൈ നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ റെയിൽവേ സ്റ്റേഷൻ മുംബൈ സെൻട്രലാണ്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ദലാൽ സ്ട്രീറ്റിലാണ്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥിതി ചെയ്യുന്നത് ദലാൽ സ്ട്രീറ്റിലാണ്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഹരി വിപണി അറിയപ്പെടുന്ന പേര് എന്താണ്? സെൻസെക്സ്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഹരി വിപണി അറിയപ്പെടുന്ന പേര് സെൻസെക്സ് എന്നാണ്. കേന്ദ്ര പരുത്തി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നാഗ്പൂർ. മഹാരാഷ്ട്രയിൽ തന്നെ മറ്റൊരു പ്രധാന നഗരമാണ് നാഗ്പൂർ. ഇവിടെയാണ് കേന്ദ്ര പരുത്തി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. മഹാരാഷ്ട്രയുടെ രണ്ടാം തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? നാഗ്പൂറാണ്. മഹാരാഷ്ട്രയുടെ രണ്ടാം തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരം നാഗ്പൂറാണ്. ഓറഞ്ച് നഗരം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? നാഗ്പൂറാണ്. ഓറഞ്ച് നഗരം എന്നറിയപ്പെടുന്നത് മഹാരാഷ്ട്രയിലെ നാഗ്പൂറാണ്. ഇന്ത്യയുടെ മുന്തിരി നഗരം എന്നറിയപ്പെടുന്നത് നാസിക്കാണ്. ഇന്ത്യയുടെ മുന്തിരി നഗരം എന്നറിയപ്പെടുന്നത് ഏത് നഗരമാണ്? നാസിക്കാണ്. നാസിക് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? ഗോദാവരി. നാസിക് എന്ന നഗരം സ്ഥിതി ചെയ്യുന്നത് ഗോദാവരി നദിയുടെ തീരത്താണ്. നാഷണൽ സെക്യൂരിറ്റി പ്രസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നാസിക്കിലാണ്. ഇന്ത്യൻ കറൻസി നോട്ടൊക്കെ അച്ചടിക്കുന്ന നാഷണൽ സെക്യൂരിറ്റി പ്രസ് സ്ഥിതി ചെയ്യുന്നത് നാസിക്കിലാണ്. കിഴക്കിൻ്റെ ഓക്സ്ഫോർഡ് എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? പൂനെ. കിഴക്കിൻ്റെ ഓക്സ്ഫോർഡ് എന്നറിയപ്പെടുന്നത് പൂനെയാണ്. എലിഫൻ്റ ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. എലിഫൻ്റ ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ഗാന്ധിജി സ്ഥാപിച്ച സേവാഗ്രാം ആശ്രമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വാർധ. മഹാരാഷ്ട്രയിലെ വാർധയിലാണ് ഗാന്ധിജി സ്ഥാപിച്ച സേവാഗ്രാം ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. മുംബൈ ഭീകരാക്രമണം നടന്നത് എന്നാണ്? 2008 നവംബർ 26. മുംബൈ ഭീകരാക്രമണം നടന്നത് 2008 നവംബർ 26. വെസ്റ്റേൺ നേവൽ കമാൻഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ. വെസ്റ്റേൺ നേവൽ കമാൻഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? മുംബൈയാണ്. എല്ലാ ജില്ലകളിലും സൈബർ പോലീസ് സ്റ്റേഷൻ ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. എല്ലാ ജില്ലകളിലും സൈബർ പോലീസ് സ്റ്റേഷൻ ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. അജന്ത എല്ലോറ ഗുഹകൾ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? മഹാരാഷ്ട്ര. അജന്ത എല്ലോറ ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് ജില്ലയിലാണ് അജന്ത എല്ലോറ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത്. അജന്ത എല്ലോറ ഗുഹകൾ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ സ്ഥാനം നേടിയ വർഷം ഏതാണ്? 1983. അജന്ത എല്ലോറ ഗുഹകൾ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ സ്ഥാനം നേടിയ വർഷം 1983. എലിഫൻ്റ ഗുഹകൾ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ സ്ഥാനം നേടിയ വർഷം ഏതാണ്? അത് 1987. തെറ്റിപ്പോ വരുത്. അജന്ത എല്ലോറ ഗുഹകൾ 1983 എലിഫൻ്റ ഗുഹകൾ 1987 യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയത്. പ്രാർത്ഥനാ സമാജം, ആര്യ സമാജം,
സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്നിവയുടെ രൂപീകരണം നടന്ന സ്ഥലം ഏതാണ്? ബോംബെ. പാമ്പിൻ വിഷത്തെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന സ്ഥാപനം ഏതാണ്? ഹോപ്കിൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇത് മുംബൈയിലാണ്. പാമ്പിൻ വിഷത്തെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന ഇന്ത്യയിലെ സ്ഥാപനം ഏതാണ്? മുംബൈയിലെ ഹോപ്കിൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. മഹാരാഷ്ട്രയിലെ പെൻസിലിൻ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പിംപ്രി. മഹാരാഷ്ട്രയിലെ ആൻറ്റിബയോട്ടിക്കുകളുടെ നിർമ്മാണത്തിന് പ്രശസ്തമായ സ്ഥലമാണ് പിംപ്രി. മുംബൈ നഗരത്തോട് ചേർന്നുള്ള വന്യജീവി സങ്കേതം ഏതാണ്? സഞ്ജയ് ഗാന്ധി ദേശീയ ഉദ്യാനം. മുംബൈ നഗരത്തോട് ചേർന്ന് കിടക്കുന്ന വന്യജീവി സങ്കേതമാണ് സഞ്ജയ് ഗാന്ധി ദേശീയ ഉദ്യാനം. മഹാരാഷ്ട്രയിൽ ഉള്ളി ഉൽപ്പാദനത്തിന് പ്രസിദ്ധമായ സ്ഥലം ഏതാണ്? ലെസൽഗാവ്. മഹാരാഷ്ട്രയിലെ ഉള്ളി ഉൽപ്പാദനത്തിന് പ്രസിദ്ധമായ സ്ഥലമാണ് ലെസൽഗാവ്. ഇന്ത്യയിലെ ആദ്യത്തെ മോണോ റെയിൽ സംവിധാനം ആരംഭിച്ച നഗരം ഏതാണ്? മുംബൈ. ഇന്ത്യയിലെ ആദ്യത്തെ മോണോ റെയിൽ സംവിധാനം ആരംഭിച്ച നഗരം മുംബൈയാണ്. ആരുടെ സന്ദർശനത്തിൻ്റെ സ്മരണാർത്ഥമാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ നിർമ്മിച്ചത്? ബ്രിട്ടീഷ് രാജാവായ ജോർജ് അഞ്ചാമൻ്റെ. നമ്മൾ നേരത്തെ പഠിച്ചു ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എവിടെയാണെന്ന്. എവിടെയാണ്? മുംബൈയിലാണ്. ഇത് ആരുടെ സന്ദർശനത്തിൻ്റെ സ്മരണാർത്ഥമാണ് നിർമ്മിച്ചത്? ബ്രിട്ടീഷ് രാജാവായ ജോർജ് അഞ്ചാമൻ്റെ. ഏത് വർഷമാണ് നിർമ്മിച്ചത്? 1911. കുംഭമേളയ്ക്ക് വേദിയാകുന്ന മഹാരാഷ്ട്രയിലെ നഗരം ഏതാണ്? നാസിക്. കുംഭമേളയ്ക്ക് വേദിയാകുന്ന മഹാരാഷ്ട്രയിലെ നഗരം നാസിക്കാണ്. ഉത്തർപ്രദേശിൽ എവിടെയാണ് കുംഭമേള നടക്കുന്നത്? അലഹബാദിലാണ്. ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കപ്പെട്ട ആദ്യ നാട്ടുരാജ്യം ഏതാണ്? സത്താറ. ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കപ്പെട്ട ആദ്യ നാട്ടുരാജ്യം സത്താറയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആധാർ ഗ്രാമം ഏതാണ്? തെമ്പാലി. മഹാരാഷ്ട്രയിലെ ഒരു ഗിരിവർഗ ഗ്രാമമാണ് ഈ തെമ്പാലി എന്ന് പറയുന്നത്. ഇവിടെയാണ് ഇന്ത്യയിൽ ആദ്യമായി ആധാർ പദ്ധതി നടപ്പിലാക്കിയത്. അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് ഉദ്ഘാടനം നിർവഹിച്ച ഈ ചടങ്ങിൽ ആർക്കാണ് ആദ്യമായി ആധാർ കാർഡ് നൽകിയത്? രജന സോണേവാനെ എന്ന ഗിരിവർഗ വനിതയ്ക്കാണ് ആദ്യമായി ആധാർ കാർഡ് നൽകിയത്. നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം എവിടെയാണ്? പൂനെ. നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം പൂനെയാണ്. മുംബൈയിലെ പ്രശസ്തമായ ബീച്ച് ഏതാണ്? ജുഹു ബീച്ച്. മുംബൈയിലെ പ്രശസ്തമായ ബീച്ചാണ് ജുഹു ബീച്ച്. മറീന ബീച്ച് എവിടെയാണ്? ചെന്നൈയിലാണ്. മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് NSG നടത്തിയ സൈനിക നടപടികൾ ഏതൊക്കെയാണ്? ഓപ്പറേഷൻ ബ്ലാക്ക് ടൊർണാഡോ, ഓപ്പറേഷൻ സൈക്ലോൺ. ഓപ്പറേഷൻ ബ്ലാക്ക് ടൊർണാഡോയും ഓപ്പറേഷൻ സൈക്ലോണും എന്തുമായി ബന്ധപ്പെട്ടതാണ്? മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് NSG നടത്തിയ സൈനിക ആക്രമണങ്ങളാണ്. 2004 യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ സ്ഥാനം നേടിയ മുംബൈയിലെ റെയിൽവേ കെട്ടിടം ഏതാണ്? ഛത്രപതി ശിവജി ടെർമിനൽസ്. ഛത്രപതി ശിവജി ടെർമിനൽസ് എന്നാണ് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയത്. 2004. ബിബി കാ മക്ബാറ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഔറംഗബാദിലാണ്. മഹാരാഷ്ട്രയിലെ ഔറംഗബാദിലാണ് ബിബി കാ മക്ബാറ സ്ഥിതി ചെയ്യുന്നത്. ആരാണ് ബിബി കാ മക്ബാറ പണികഴിപ്പിച്ചത്? ഔറംഗസീബാണ്. പാവങ്ങളുടെ താജ്മഹൽ എന്നറിയപ്പെടുന്നത് ബിബി കാ മക്ബാറ ആണ്. മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ്, മഹാരാഷ്ട്രയുടെ രത്നം എന്നിങ്ങനെ അറിയപ്പെടുന്ന ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. മറാത്ത കേസരി എന്നറിയപ്പെടുന്ന ആരാണ്? ബാലഗംഗാധര തിലകനാണ്. മറാത്ത കേസരി എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകനാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ രണ്ടാമതായി പഠിക്കുന്ന സംസ്ഥാനം ഒഡീഷയാണ്. ഒഡീഷയുടെ തലസ്ഥാനം ഭുവനേശ്വറാണ്. ഒഡീഷയുടെ തലസ്ഥാനം ഏതാണ്? ഭുവനേശ്വർ. ഒഡീഷ സംസ്ഥാനം രൂപീകൃതമായത് 1956 നവംബർ 1 ഒഡീഷയിലെ പ്രധാന ഭാഷകൾ ഏതൊക്കെയാണ്? ഒഡിയ ഭാഷയും സന്താളിയും. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഷ ഒഡിയയാണ്. ഒഡീഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഷ ഏതാണ്? ഒഡിയ ഭാഷയാണ്. പ്രധാന നൃത്തരൂപങ്ങൾ ഏതൊക്കെയാണ്? ഒഡീസി എന്ന നൃത്തരൂപം, അത് ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായൊരു ക്ലാസിക്കൽ നൃത്തരൂപമാണ് ഈ ഒഡീസി എന്ന് പറയുന്നത്. കേളു ചരൺ പത്രയാണ് ഇതിൽ പ്രശസ്തനായ വ്യക്തി. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രധാന നൃത്തരൂപങ്ങളിലൊന്നായ ഒഡീസി നൃത്തം ഒഡീഷയിലെയാണ്. പിന്നെയും മറ്റ് നൃത്തരൂപങ്ങൾ, അതൊന്നും അത്ര പ്രധാനപ്പെട്ടതല്ല. ചൗ, ബെഹാക്ക വാട, ദദാനതെ ഇവയൊക്കെ പ്രധാന ഒഡീഷയിലെ പ്രധാന നൃത്തരൂപങ്ങളാണ്. ഇനി ഒഡീഷയിലെ പ്രധാന നദികളാണ്. ഏറ്റവും പ്രധാന നദി മഹാനദിയാണ്. ബ്രാഹ്മിണി, വൈതരണി,
ഇന്ദ്രാവതി, സിലരു എന്നിവയാണ് ഒഡീഷയിലെ പ്രധാന നദികൾ. ഒഡീഷ ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് കട്ടക്കിലാണ്. ഒഡീഷയുടെ സംസ്ഥാന മൃഗം സംബാറാണ്. ഒഡീഷയുടെ സംസ്ഥാന പക്ഷി ഇന്ത്യൻ റോളറാണ്. ഒഡീഷയുടെ സംസ്ഥാന പുഷ്പം താമരയാണ്. പ്രാചീന കാലത്ത് കലിംഗം എന്നറിയപ്പെട്ടിരുന്ന സംസ്ഥാനം ഏതാണ്? ഒഡീഷ. പ്രാചീന കാലത്ത് കലിംഗം എന്ന പേരിൽ അറിയപ്പെട്ട സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ്. കലിംഗ യുദ്ധത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. BC 261 കലിംഗ യുദ്ധം നടന്നത് ഈ ഒഡീഷ സംസ്ഥാനത്താണ്. അത് ഓർത്തിരുന്നാൽ മതി. കലിംഗം എന്ന് പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്ന സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ്. പ്രാവിന് തപാൽ സംവിധാനങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ്. പ്രാവിനെ ഉപയോഗിച്ച് തപാൽ കാര്യങ്ങളൊക്കെ നടത്തിയിരുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ്. ഒഡീഷയിലെ പ്രശസ്തമായ തുറമുഖം ഏതാണ്? പാരദീപ് തുറമുഖം. ഇന്ത്യയിലെ മേജർ തുറമുഖങ്ങളിൽ ഒരു തുറമുഖമാണ് ഈ പാരദീപ് തുറമുഖം. ഇത് ഒഡീഷയിലാണ്. റൂർക്കേല ഇരുമ്പുരുക്ക് നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഒഡീഷ. ജർമ്മനിയുടെ സഹായത്തോടുകൂടി നിർമ്മിച്ച റൂർക്കേല ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഒഡീഷയിലാണ്. ഒഡീഷയുടെ പേര് പണ്ട് ഒറീസ എന്നായിരുന്നു. പ്രാചീന കാലത്തെ നാമമാണ് നമ്മൾ കലിംഗമെന്ന് പഠിച്ചത്. ഈ ഒഡീഷ സംസ്ഥാനം രൂപീകൃതമായ സമയത്തൊക്കെ അതിൻ്റെ പേര് ഒറീസ എന്നായിരുന്നു. കുറച്ച് നാൾക്ക് മുമ്പാണ് ഇതിൻ്റെ പേര് ഒഡീഷ എന്നാക്കി മാറ്റിയത്. അങ്ങനെ മാറ്റിയ വർഷം ഏതാണ്? 2011 നവംബർ 4 ഒറീസയുടെ പേര് ഒഡീഷ എന്നാക്കി മാറ്റിയത്. ഒഡിയ ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷം ഏതാണ്? 2014. ഒഡിയ ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷം 2014. ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിക്കുന്ന എത്രാമത്തെ ഭാഷയാണ് ഒഡിയ ഭാഷ? 6-ാമത്തെ ഭാഷ. ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിക്കുന്ന എത്രാമത്തെ ഭാഷയാണ് ഒഡിയ ഭാഷ? 6-ാമത്തെ ഭാഷ. ഇന്ത്യയുടെ ആത്മാവ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഒഡീഷ. ഇന്ത്യയുടെ ആത്മാവ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഒഡീഷയാണ്. ക്ഷേത്രനഗരം അഥവാ കത്രീഡൽ സിറ്റി എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? ഭുവനേശ്വറാണ്. ഒഡീഷയുടെ തലസ്ഥാനമായ ഭുവനേശ്വർ അറിയപ്പെടുന്ന പേര് ക്ഷേത്രനഗരം അഥവാ കത്രീഡൽ സിറ്റി എന്നാണ്. ഏത് നദിയുടെ തീരത്താണ് കട്ടക് നഗരം സ്ഥിതി ചെയ്യുന്നത്? മഹാനദി. മഹാനദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണമാണ് കട്ടക്. ദേശീയ നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? കട്ടക്ക്. കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഒഡീഷയിലെ കട്ടക്കിലാണ്. ബരാബതി അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് കട്ടക്കിലാണ്. ശ്രീ ശങ്കരാചാര്യർ കിഴക്ക് ദിക്കിൽ സ്ഥാപിച്ച മഠം ഗോവർദ്ധന മഠമാണ്. ഇതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പുരിയിലാണ്. ഒഡീഷയിലെ പുരിയിലാണ് ശ്രീ ശങ്കരാചാര്യർ സ്ഥാപിച്ച ഗോവർദ്ധന മഠം സ്ഥിതി ചെയ്യുന്നത്. പ്രശസ്തമായ ജഗന്നാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഒഡീഷയിലെ പുരിയിലാണ്. പ്രശസ്തമായ ജഗന്നാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പുരി, ഒഡീഷ. കറുത്ത പകോട എന്നറിയപ്പെടുന്ന കൊണാർക്ക് സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അതും പുരിയിലാണ്. ഒഡീഷയിലെ പുരിയിലാണ് കറുത്ത പകോട എന്നറിയപ്പെടുന്ന കൊണാർക്ക് ക്ഷേത്രം, കൊണാർക്ക് സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മറ്റൊരു ചോദ്യം ഒളിഞ്ഞിരിപ്പുണ്ട്, ഏതാണ് കറുത്ത പകോട എന്നറിയപ്പെടുന്ന ക്ഷേത്രം? ഏതാണ്? കൊണാർക്ക് സൂര്യക്ഷേത്രം. പുതിയ 10 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം എന്താണ്? കൊണാർക്കിലെ സൂര്യക്ഷേത്രം. പുതിയ 10 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം കൊണാർക്കിലെ സൂര്യക്ഷേത്രമാണ്. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? മഹാനദിയാണ്. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി മഹാനദിയാണ്. ഒഡീഷയുടെ രത്നം എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? ഗോപബന്ധു ദാസ്. ഒഡീഷയുടെ രത്നം എന്നറിയപ്പെടുന്ന ആരാണ്? ഗോപബന്ധു ദാസാണ്. ഗോപബന്ധു ദാസ് സ്ഥാപിച്ച സംഘടന ഏതാണ്? കർത്തവ്യബോധിനി സമിതി. കർത്തവ്യബോധിനി സമിതി സ്ഥാപിച്ചത് ഗോപബന്ധു ദാസാണ്. ഒഡീഷയിലെ മഹാനദിയിൽ നിർമ്മിച്ചിട്ടുള്ള ലോകത്തിലെ ഏറ്റവും നീളമേറിയ അണക്കെട്ട് ഏതാണ്? ഹിരാക്കുഡ്. ഹിരാക്കുഡ് അണക്കെട്ട് സ്ഥാപിച്ചിരിക്കുന്നത് മഹാനദിയിലാണ്. ഏത് സംസ്ഥാനത്താണ്? ഒഡീഷയിലാണ്. എന്താണ് ഹിരാക്കുഡിൻ്റെ പ്രത്യേകത? ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഹിരാക്കുഡ് അണക്കെട്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഏതാണ്? ചിൽക്ക തടാകമാണ്. ഈ ചിൽക്ക തടാകം സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഏതെന്ന് ചോദിച്ചാലും, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉപ്പുജല തടാകം ഏതെന്ന് ചോദിച്ചാലും ഏതാണ് ശരി ഉത്തരം? ചിൽക്കയാണ്. ഇന്ത്യയുടെ മിസൈൽ വിക്ഷേപണ കേന്ദ്രം എവിടെയാണ്? വീലർ ദ്വീപാണ്.
ഈ വീലർ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലെ ചാന്ദിപ്പൂരിലാണ്. ഇന്ത്യയുടെ മിസൈൽ വിക്ഷേപണ കേന്ദ്രമായ വീലർ ദ്വീപ് എവിടെയാണ്? ഒഡീഷയിലെ ചാന്ദിപ്പൂർ. വീലർ ദ്വീപിൻ്റെ ഇപ്പോഴത്തെ പേരെന്താണ്? അബ്ദുൽ കലാം ദ്വീപ്. വീലർ ദ്വീപിന് ഇപ്പോൾ പുതിയതായി നൽകിയ പേര് അബ്ദുൽ കലാം ദ്വീപ് എന്നാണ്. ചലിക്കുന്ന ശില്പം എന്നറിയപ്പെടുന്ന നൃത്തരൂപം ഏതാണ്? ഒഡീസി നൃത്തമാണ്. ചലിക്കുന്ന ശില്പം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ നൃത്തരൂപം ഏതാണ്? ഒഡീസി നൃത്തരൂപമാണ്. ഇതിൽ പ്രശസ്തനായ വ്യക്തി ആരാണ്? കേളു ചരൺ മഹാപത്രയാണ്. ഇന്ത്യയിൽ വെള്ളക്കടുവകൾ കാണപ്പെടുന്ന ടൈഗർ റിസർവ് ഏതാണ്? നന്ദൻകാനൻ. ഒഡീഷയിലെ നന്ദൻകാനനാണ് ഇന്ത്യയിൽ വെള്ളക്കടുവകൾ കാണപ്പെടുന്ന ടൈഗർ റിസർവ്. ബോക്സൈറ്റ് നിക്ഷേപത്തിന് പ്രസിദ്ധമായ ഒഡീഷയിലെ സ്ഥലം ഏതാണ്? സാമ്പൽപൂർ. ബോക്സൈറ്റ് നിക്ഷേപത്തിന് പ്രസിദ്ധമായ ഒഡീഷയിലെ സ്ഥലമാണ് സാമ്പൽപൂർ. ഒഡീഷയിലെ ഇരട്ട നഗരങ്ങൾ എന്നറിയപ്പെടുന്നത് ഏതൊക്കെയാണ്? കട്ടക്ക്, ഭുവനേശ്വർ. ഒഡീഷയിലെ ഇരട്ട നഗരങ്ങൾ എന്നറിയപ്പെടുന്നത് കട്ടക്കും ഭുവനേശ്വറുമാണ്. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് ആധാർ കാർഡ് നിർബന്ധമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ്. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് ആധാർ കാർഡ് നിർബന്ധമാക്കിയ സംസ്ഥാനമാണ് ഒഡീഷ. ബിജു പട്നായിക് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഭുവനേശ്വർ. ഭുവനേശ്വറിലുള്ള പ്രശസ്തമായ വിമാനത്താവളമാണ് ബിജു പട്നായിക് വിമാനത്താവളം. ഹണിമൂൺ ദ്വീപ്, ബ്രേക്ക്ഫാസ്റ്റ് ദ്വീപ് എന്നിവ സ്ഥിതി ചെയ്യുന്നത് ഏത് തടാകത്തിലാണ്? ചിൽക്കാ തടാകം. ചിൽക്കാ തടാകത്തിലാണ് ഹണിമൂൺ ദ്വീപും ബ്രേക്ക്ഫാസ്റ്റ് ദ്വീപും കാണപ്പെടുന്നത്. ഒഡീഷയിലെ മഹാകുണ്ട് നദിയിലുള്ള പ്രശസ്തമായ വെള്ളച്ചാട്ടം ഏതാണ്? ദുദുമ വെള്ളച്ചാട്ടം. ദുദുമ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഒഡീഷയിലാണ്. ഒഡീഷയിലെ മഹാകുണ്ട് നദിയിലാണ് ഈ ദുദുമ വെള്ളച്ചാട്ടം കാണപ്പെടുന്നത്. എൽ ഡി സി ജി കെ 2020 കോഴ്സിലെ 41-ാമത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.